ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സിനിമ എത്രയധികം വിവാദമായിരുന്നു നോക്കൂ. സാധാരണ ഒരു സിനിമയെപ്പോലെ ആ സിനിമയും കടന്നു പോകുമായിരുന്നു. പക്ഷേ ആരുടെയൊക്കെയോ ഈറ്റില്ലങ്ങളെ പൊള്ളിക്കുന്നു. ഈ സിനിമ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായി. ചിത്ര എന്ന പെൺകുട്ടി നസ്രിനായി പൊട്ടുമായിച്ച് തട്ടമിട്ട് 15 വർഷം അതിനകത്ത് ജീവിച്ചു. എന്നിട്ടും അതാണ് സത്യം എന്ന് മനസ്സിലാക്കിയതിന്റെ പൊള്ളത്തരങ്ങൾ ബോധ്യപ്പെടാനാണ് ഈ 15 വർഷം എടുത്തത്. സ്വന്തം ധർമ്മമാണ് ശരിയെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു. കാരണം അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെട്ടത്, എന്റെ മതത്തിൽ സ്ത്രീകൾക്ക് ഇതിനേക്കാൾ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇതാണ് ശരിയെന്ന് പറയുന്നെങ്കിൽ പോലും ഇതിലെ ശരികൾ എന്താണ് എന്ന് ഇതുവരെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ആർക്കാ ബോധ്യപ്പെട്ടത്? ബോധ്യപ്പെട്ടിട്ടാണോ ഈ നോമ്പ് പിടിച്ച് നമസ്കരിച്ചും ഒക്കെ മനുഷ്യൻ നടക്കുന്നത്? ഒരിക്കലും അല്ല. അവർ കേട്ട് ശീലിച്ചതും അവർ മനസ്സിലാക്കിയതും അവർ ജനിച്ചു വളർന്നതുമായ പരിതസ്ഥിതിയിൽപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ രുദ്രയെ അറിയാം. ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വന്ന മറ്റേ ഒരു വീട്ടിലെ തന്നെ 3 സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടുകാർ ഇസ്ലാം മതത്തിന് ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റിക്കൊണ്ടുപോയി. അവരും സ്വന്തം ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതവും ശരിയല്ല. ഇനിയും മതം വേണമെങ്കിൽ പോലും അവനവന്റെ സ്വകാര്യതകളായിട്ട് അവസാനിക്കണം. ഒരിക്കലും അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കരുത്, രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുകയും വരുത്. എനിക്ക് ഏറ്റവും പ്രധാനം എന്റെ ഭരണഘടന തന്നെയാണ്. ഏതെങ്കിലും ഒരു പുസ്തകം 6-ാം നൂറ്റാണ്ടിൽ എഴുതി പിടിപ്പിച്ചിരിക്കപ്പെട്ട പുസ്തകത്തിന് വേണ്ടി മരിക്കാനും കൊല്ലാനും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ വാദവും. കാരണം അമ്മയെ സ്നേഹിക്കുന്നത് പോലെ പിറന്ന നാടിനെ സ്നേഹിക്കാൻ കഴിയണം. ഞാൻ പിറന്ന നാടേന്നൊക്കെ നമ്മളിങ്ങനെ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ, നഴ്സറി തലം മുതൽ. അതുകൊണ്ട് അമ്മയായ നാടേ, അതെ, നമ്മുടെ മാതൃരാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനെതിരെ ആരാണെങ്കിലും പ്രവർത്തിക്കാൻ പാടില്ല. നമുക്കിന്ന് ശ്രുതി എന്ന റഹ്മത്തിനെ അറിയാം. ഇസ്ലാം മതത്തിലേക്ക് പോയി മതപരിവർത്തനം ചെയ്ത് ക്ഷേത്രങ്ങളിൽ തുപ്പുകയും മാതാവിന്റെ വയറ്റിൽ ചവിട്ടുകയും പിതാവിന്റെ നെഞ്ചിൽ ചവിട്ടുകയും ചെയ്ത് വളരെ വെറുത്ത മാതാപിതാക്കളെ വെറുത്ത ഒരു പെൺകുട്ടി. എപ്പോഴാണ് വെറുക്കുന്നത്? ശ്രുതി ആയിരുന്നപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു, റഹ്മത്തായപ്പോൾ അവർ കാഫിറുകളായി, അവിശ്വാസികളായി. ഇക്കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സ്ത്രീ ദുബൈയിൽ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവൾ ജന്മം നൽകിയ കുട്ടി പോലും അവൾക്ക് കാഫിറാകുവാണ്. ഭർത്താവ് കാഫിറാകുകയാണ് ബെന്നി. ഇതിങ്ങനെ എത്രയെത്ര പരിവർത്തനങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടും വാഗ്വാദമാണ് ഇവിടെ ഇവിടെ മതപരിവർത്തനം നടക്കുന്നത്. എവിടെ നടക്കുന്ന? ഐസിസിലേക്കോ? ഏ, അങ്ങനെ ആൾക്കാർ പോയിട്ടുണ്ടോ? എനക്കറിയില്ല, ഇവർക്കാർക്കും ഒന്നും അറിയില്ല. അങ്ങനെ ചിത്രയെ രംഗത്ത് കൊണ്ടുവന്നു, രുദ്രയെ കൊണ്ടുവന്നു, നസ്രിനെ കൊണ്ടുവന്നു. അഖില ഹാദിയ ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടു. റെഡിമെയ്ഡ് ഭർത്താവിനെ മതിയായി, ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ഇതൊക്കെ മാതാപിതാക്കളെ തോൽപ്പിക്കാനായിരുന്നു എന്ന് മറക്കരുത്. നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളെ തോൽപ്പിക്കാൻ ഇന്നലെ കണ്ട റെഡിമെയ്ഡ് മാതാപിതാക്കളെയും ഭർത്താവിനെയും ഒക്കെ മുമ്പിൽ നിർത്തി കളിച്ച കളിയാണ്. മാതാപിതാക്കൾ ഇത്രയധികം വേദനിച്ചിട്ടുണ്ടാകണം. നമ്മൾ ആ സ്റ്റേജിൽ എത്തിയാലേ ആ വേദനയുടെ ആഘാതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഐസിസിലേക്ക് മതം മാറിപ്പോയി, പൊട്ടിത്തെറിക്കാനും പലായനം ചെയ്യാനും ആടുമേയ്ക്കാനും ഒക്കെ ആയിപ്പോയി. അവളുമാരുടെയൊക്കെ കെട്ടിയന്മാർ പൊട്ടിത്തെറിച്ചു. ഓരോ ഗിഫ്റ്റുകളും കൊടുത്ത് പ്രോഡക്റ്റുകളുണ്ട് കയ്യിൽ. ഈ കുട്ടികളെ വെച്ചിട്ട് ഇവളുമാർ ജീവിതം തള്ളി നീക്കുവാണ്. പിറന്ന രാജ്യത്തിന്റെ മഹാത്മ്യം എന്താണ് എന്ന് ഇപ്പോൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, സമയം വൈകിപ്പോയി. ആ കഥ പറയുന്ന സിനിമ ആരെയൊക്കെയോ അലോസരപ്പെടുത്തുന്നുണ്ട്, ആരുടെയൊക്കെയോ ഈറ്റില്ലങ്ങളിൽ തുളച്ചു കയറുന്നുണ്ട്. രക്ഷയില്ല. ആരുടെയൊക്കെയോ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട്, ആരുടെയൊക്കെയോ മുഖമൂടികൾ ചിന്നിച്ചിതറുന്നുണ്ട്, ചീതിപ്പായുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു, ശരിയായിരുന്നു ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ശരിയായിരുന്നു കണ്ടവര് ഒന്നടങ്കം പറയുന്നു, ദി കാശ്മീർ ഫയൽസ് ശരിയായിരുന്നു. ഇനിയും തിയേറ്ററുകൾ, ഈ സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ ഭീകരാക്രമണം ഉണ്ട് എന്നൊക്കെ കാണുന്നു. എന്ത് വലിയ ഭീകരാക്രമണം ഉണ്ടാക്കിയാലും ശരി, ജനങ്ങൾ സത്യം മനസ്സിലാക്കും. സത്യത്തെ നിങ്ങൾക്ക് ഒരു മൂടിയും ഇട്ട് പൂട്ടിവെക്കാൻ സാധിക്കില്ല. അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും, സകല പ്രതിബന്ധങ്ങളെയും ഭേദിച്ച്. പ്രദർശനം തടയാൻ വേണ്ടി കോടതിയിൽ കൊടുത്ത ഹർജികള് നാണട്ടോ. ഏ,
സെക്യുലറിസ്റ്റുകളാണ് ഈ മുന്നോട്ട് പോകുന്നത്. വി ഡി സതീശന് കേരളം നാണക്കേടാ. അല്ലപ്പ, ഈ പിന്നെ മലദ്വാർ ഗോൾഡിലൊന്നും നിങ്ങൾക്ക് നാണക്കേടും മാനക്കേടും ഒന്നും ഉണ്ടായില്ല. സ്വപ്ന സ്വർണം കടത്തി കൊണ്ടുവന്നപ്പോഴും ഡോളർ കടത്തി കൊണ്ടുവന്നപ്പോഴും അമ്മിഞ്ഞ രവി ഉണ്ടാക്കിയ പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾക്ക് നാണക്കേട് തോന്നിയില്ല. ഉളുപ്പില്ല നിങ്ങൾക്ക്. ഡൽഹിയിൽ നിന്ന് ഒരുത്തനെ കച്ച കെട്ടി ചെല്ലും ചെലവും കൊടുത്ത് പുറപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ട്രെയിനിന് പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കാൻ കോച്ചിങ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് നാണമില്ലായിരുന്നോ? ആ സമയത്ത് നാണം കെട്ടില്ലേ? നാണം കെട്ടിയിടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഇവിടെ കാണിച്ചു കൂട്ടിയതൊന്നും കണ്ട് നിങ്ങൾക്ക് നാണം കെട്ടില്ലേ? 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുഴുവനും കൊല്ലുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾക്ക് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ നിങ്ങൾക്ക് നാണം കെട്ടില്ലേ? 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ തീർത്തുകളയും ഞങ്ങളെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പോൾ നിങ്ങൾക്ക് നാണം കേട് തോന്നിയില്ലേ? 1 മാസത്തോളം കാലം ലൂക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച റൌഫ് ഈ നാട്ടിൽ ഒളിച്ചും പതുങ്ങിയും ഇന്നോവയിൽ നടന്ന സമയത്ത് നിങ്ങൾക്ക് നാണക്കേടുണ്ടായിരുന്നില്ലേ? പറതയിട്ട് ഭാര്യയെ കാണാൻ വന്നപ്പോൾ എന്നെ പൊക്കിയ സമയത്ത് നിങ്ങൾക്ക് നാണക്കേടുണ്ടായിരുന്നില്ലേ? എപ്പോഴാ വീഡിയോ സതീശന് നാണക്കേട്? അതിന് നാണമുണ്ടോ കേടാൻ? ശരി, ഈ സിനിമയ്ക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുപോലെ നീങ്ങി. എന്നിട്ടും സത്യം വിജയിച്ചു. സത്യത്തിന്റെ മുഖം വികൃതമാണത്. വിജയ് കുറച്ച് വൈകിയിട്ടാണെങ്കിലും സ്റ്റോറി സിനിമ മതേതര സ്വഭാവമുള്ള കേരളീയ സമൂഹം സ്വീകരിച്ചോളുമെന്ന് ഹൈക്കോടതി. ചിത്രം പ്രദർശിപ്പിക്കുന്നതിലൂടെ ഒന്നും സംഭവിക്കില്ല. ചിത്രം ചരിത്രപരമായ സിനിമയല്ലെന്നും സങ്കല്പികം മാത്രമെന്നും കോടതി. ISSനെതിരെ ട്രെയിലറിൽ പറയുമ്പോൾ ഇസ്ലാമിക സമുദായത്തിനെതിരെ എന്താണ് പറയുന്നതെന്നും കോടതി ചോദിച്ചു. ഹിന്ദു സന്യാസിമാരെയും ക്രിസ്ത്യൻ പുരോഹിതരെയും ചിത്രങ്ങളിൽ തെറ്റായി ചിത്രീകരിച്ചതിനെതിരെ പ്രതിഷേധം നടന്നില്ലേ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിരലുമായി രേഷ്മ ബാബു ചിരിയാണ്. രേഷ്മ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടില്ലേ, ISSനെതിരെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്ലാമിനെതിരെയാണ് എന്ന് നിങ്ങൾ വളച്ചെടുക്കുന്നത്? ഐസിസും ഇസ്ലാമും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കുവാണോ? അതാ ചോദ്യം. കോടതിയെ നൽകിയിരുന്നുവെങ്കിലും അതൊക്കെയും നിയമ സംവിധാനം നീതിന്യായ കോടതി തള്ളുകയുണ്ട്. കാരണം ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ അപ്രസക്തമാണ് എന്ന നിലപാടിലാണ് എല്ലാ കോടതികളും സ്വീകരിച്ചപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? കേരള സ്റ്റോറി ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 6 ഹർജികളാണ് ഹൈക്കോടതി നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദം നടന്ന വേളയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിലയിരുത്തലുകളും ഒപ്പം തന്നെ നിരീക്ഷണവും ഉണ്ടായിട്ടുണ്ട്. കേരള സ്റ്റോറി ചിത്രം ചരിത്രപരമായിട്ടുള്ള സിനിമയല്ല, ഇതൊരു സാംസ്കൃതികമായിട്ടുള്ള ചിത്രമാണ്. മതേതര സ്വഭാവമുള്ള കേരളീയ സമൂഹം ആ ചിത്രത്തെ സ്വീകരിച്ചോളുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ചിത്രം പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് ഒന്നും സത്യമാണ്. ചെറിയ ബജറ്റിൽ ഉണ്ടാക്കിയ സിനിമ ഇത്രയധികം ഹിറ്റാക്കി മാറ്റാൻ PR വർക്ക് ചെയ്തത് ആരൊക്കെയാണ്? മുസ്ലിങ്ങളിലെ ഇതര ഇസ്ലാമിക സംഘടനകൾ, പാർട്ടികൾ, പിന്നെ PR വർക്ക് ചെയ്ത പ്രതിപക്ഷവും ഭരണപക്ഷത്തിന്റെയും ഒന്നും പങ്ക് ചെറുതല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ഇതിന്റെ റിമോഡറേഷൻ പോലും അവകാശപ്പെടാൻ പറ്റും എന്നുള്ള നിലപാടാണ് ജസ്റ്റിസുമാരായ എൻ നഗരേഷ്, സോഫി തോമസ് എന്നിവരുൾപ്പെട്ട ഡിസ്കൻസ് സ്വീകരിച്ചത്. ട്രെയിലർ മുഴുവൻ സമൂഹത്തിന് എതിരാകുന്നതല്ലോ എന്നുള്ള ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ഉന്നയിച്ചത്. നിയമാനുസൃത സംവിധാനം സിനിമ കണ്ട് വിലയിരുത്തിയതാണല്ലോ എന്ന് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങളാണ് ചിത്രത്തിൽ ട്രെയിലറിൽ അടക്കമുള്ളത്. ഒപ്പം തന്നെ ഒരു സമുദായത്തെ തന്നെ മുൾമുനയിലാക്കും, അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിയിരിക്കുന്ന തരത്തിലാണ് ചിത്രത്തിൽ പല കാര്യങ്ങളും. ഇവര് വിചാരിച്ചു ഇറാനിലും അഫ്ഗാനിലും ഒക്കെ നടക്കുന്നത് പോലെ ഇത്തരം ചില വിവാദങ്ങൾ ഇളക്കിവിട്ടാൽ ജനങ്ങളുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെട്ടോളും. അവര് പെട്ടെന്ന് ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നോളും. അതിന് അഫ്ഗാനും ഇറാനും അല്ലാന്ന് മറന്നുപോയില്ലേ? ആൾക്കാരേറെ ചിന്തിച്ചു തുടങ്ങി, അവർ പ്രബുദ്ധരായി തുടങ്ങിയെന്നേ. ാണ് ഹർജിക്കാർ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഹൈക്കോടതിയുടെ മറുപടി വന്നിരിക്കുന്നത് ഈ ഹിന്ദു സന്യാസിമാരെ എത്രയോ ചിത്രങ്ങളിൽ കള്ളക്കടത്തുകാരായിട്ടും ഒപ്പം തന്നെ ബലാത്സംഗം ചെയ്യുന്നവരായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ ഒരു പ്രതിഷേധവും നടന്നില്ലല്ലോ എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഹർജിക്കാർക്കെതിരെ ചോദ്യം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല ചിത്രത്തിന്റെ ടീസർ നവംബർ മാസത്തിലാണ് ഇറങ്ങിയത്. ആരോപണവുമായി ഇപ്പോൾ വരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം തന്നെ ഈ കുറ്റകരമായിട്ടുള്ള എന്താണ് ഈ ട്രെയിലറിൽ അടക്കമുള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് ഇവരെങ്കിൽ ഒരുപാട് സിനിമകളിൽ ക്രിസ്ത്യാനികളെയും ഈ ഹിന്ദുക്കളെയും ഒക്കെ സന്യാസിമാരെയും പാതിരിമാരെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും ഈ സിനിമയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ വന്നില്ലല്ലോ. ഈ ട്രെയിലർ ഇറങ്ങിയിട്ട് എത്രയായിരിക്കുന്നു, ഇതുവരെ വരാതെ May 5 ഇതാ ഇതിന്റെ പ്രദർശനം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത്രയധികം വെകിളി എന്തിനാണ്? വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഇസ്ലാമിക സമുദായത്തെ ഈ അതിനെതിരായിട്ടുള്ള ഒന്നും തന്നെ ട്രെയിലറും ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലും ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മറിച്ച് ISISനെതിരെയാണ് ട്രെയിലർ ഉൾപ്പെടെ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇസ്ലാം മതത്തിനെതിരെ ഇസ്ലാം മതത്തിനെതിരെ ഒന്നും തന്നെ ട്രെയിലറിൽ പറയുന്നില്ല എന്ന് കൂടി ഈ ട്രെയിലറും തീർത്ഥം പരിശോധിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹിന്ദു സന്യാസിമാരെയും ക്രിസ്ത്യൻ പുരോഹിതരെയും ചിത്രങ്ങളിൽ
തെറ്റായ സ്ത്രീകരിച്ച വേളയിലൊക്കെ തന്നെ അത് സാങ്കല്പിക്കുമെന്നുള്ള രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകതയെന്നും ഹൈക്കോടതി ചോദ്യം എന്നുള്ള രീതിയിൽ ഹിന്ദു സന്യാസിമാരെ അടക്കം വികലമായി ചിത്രീകരിച്ചപ്പോഴും അതിനെ കൈയടിച്ച ഒരു വിഭാഗമുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കെതിരെ എതിർപ്പുമായി രംഗത്ത് വരുന്നത്. ആ കാണുന്ന അവരിലാണ് വർഗീയതയുള്ളത്, അവരുടെ കാഴ്ചകളിലാണ് വർഗീയതയുള്ളത്. പക്ഷേ ആസ്വാദകലോകം ഈ ഒരു സിനിമ കൃത്യമായി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ദ കേരള സ്റ്റോറി എന്ന സിനിമ മതേതര സ്വഭാവമുള്ള കേരളീയ സമൂഹം സ്വീകരിച്ചോളും എന്ന ഒരു നിലപാട് കൂടി കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായത് അല്ലേ? തീർച്ചയായിട്ടും ആദ്യഘട്ടം മുതൽ തന്നെ ഹൈക്കോടതി അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പല ചിത്രങ്ങളിലും ഹിന്ദു സന്യാസിമാരെ ആണെങ്കിലും ക്രിസ്തീയ പുരോഹിതരെ ആണെങ്കിലും തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ തന്നെ അത് സാങ്കല്പികമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ മാത്രം ഇതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. ഒപ്പം തന്നെ അതിനെതിരെ അന്നത് സാങ്കല്പികമായിരുന്നു, ഇന്നത് യാഥാർത്ഥ്യമാണ് ജനങ്ങൾ മനസ്സിലാക്കും. നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബും നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം അഖില ഹാദിയമാരുടെയും ഒക്കെ ജീവിതമാണിത്. ഇത് നമുക്ക് ചുറ്റും നമ്മുടെ അയൽക്കാർക്കിടയിൽ നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ നമുക്കറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന നഗ്നസത്യങ്ങളും അനുഭവങ്ങളുമാണിത് എന്ന് ജനങ്ങളും മനസ്സിലാക്കി പോകൂലേ, അതാണ് കാരണം. അതെന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സിനിമയിൽ തെറ്റായി ചിത്രീകരിച്ചു എന്ന് കരുതി ആരെങ്കിലും ആശ്രമത്തിലോ അല്ലെങ്കിൽ കോൺവെന്റിലോ പോകാതിരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ജസ്റ്റ് പെൻ നഗരേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ യഥാർത്ഥ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രം നിർമ്മിച്ചതെന്നാണ് അണിയറക്കാർ പറയുന്നതെന്നാണ് ഹർജി ഹൈക്കോടതി. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് തടയാൻ ഉതകുന്ന കാര്യങ്ങളല്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. കേരള സ്റ്റോറി പ്രദർശനം തടയണമെന്ന ഹർജികൾ ഹൈക്കോടതി തള്ളി. സ്റ്റേ അനുവദിച്ച് എടുക്കാൻ ഉത്തരവിടണമെന്ന ഹർജികളുടെ ആവശ്യം കോടതി നിരാകരിച്ചു. ഐഎസ്ഐസിനെതിരെ ട്രെയിലറിൽ പറയുമ്പോൾ ഇസ്ലാമിക സമുദായത്തിനെതിരെ എന്താണ് പറയുന്നതെന്ന് കോടതി ചോദിച്ചു. ഹിന്ദു സന്യാസിമാരെയും ക്രിസ്ത്യൻ പുരോഹിതരെയും ചിത്രങ്ങളിൽ തെറ്റായി ചിത്രീകരിച്ചതിനെതിരെ പ്രതിഷേധം നടന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അവരുടെ പിന്നെ പ്രഭാഷണ സ്വാതന്ത്ര്യം മതപ്രചാരണ സ്വാതന്ത്ര്യം ഇതെല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ. പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും വിമർശിക്കാനും പിന്തുണയ്ക്കാനും ഒക്കെ ഇതേ പാകിസ്ഥാനല്ല അഫ്ഗാനല്ല എന്ന് ഒരിക്കൽ കൂടി മുസ്ലിം തീവ്രവാദികൾക്ക് തെളിയിച്ചു കൊടുക്കുകയാണ് ദി കേരള സ്റ്റോറി. നന്ദി.